हाई फ्रेंड्स वेलकम बैक टू अनदर वीडियो माय नेम इज दिलीप अब इन वीडियो पर क्यों इं नमक लॉकडाउन आलू वे वीटी समय आल पैसा समय आमयत ईर सोर वन तटिपे कुछ पर अब नमक कूड़ा आलुमी लॉकडाउन टाइम वर नीटी समयत आ बोरडी माटा अधिकं पेरुम आश्रयिक्कुन्नु सोशल मीडिया सोशल मीडिया फेसबुक इंस्टाग्राम अदुपोले तन्ने ट्विटर वाट्सएप इतेल्लाम आगाम अब ई ओरु समयत्त इतिनु वेंडि नडक्कुन्न ओरु तट्टिप्पिने कुरिच्चाण परयान पोकुन्नत अब निंगल इत वीडियो कंडु निंगल्क्कु कूडुतलायिट्ट इतिने कुरिच्च अरिंजिट्टुंडेंकिल ई ओरु तट्टिप्पिल निन्न रक्षप्पेडाम അതേസമയം ഇത് വലിയ പ്രമുഖനൊന്നുമില്ല അതേപോലെ തന്നെ പിന്നെ വിവരം കുറവുള്ളവരൊന്നുമില്ല അല്ലെ വിവരം കൂടുതലുള്ളവരൊന്നുമില്ല എല്ലാവരും നേരിടേണ്ടി വരുന്ന ഒരു തട്ടിപ്പ് തന്നെയാണിത് അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ നിങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടോ ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാധാരണ നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു തട്ടിപ്പ് രീതിയാണ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 3-4 വർഷം മുമ്പ് കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇതേപോലെ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന പേരിൽ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജയിലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഹണി ട്രാപ്പിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു തട്ടിപ്പ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പം ഒരാൾ നമ്മളെ കോൾ ചെയ്തു നമ്മൾ കുറച്ച് നേരം ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരോട് സംസാരിച്ച് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു കോൾ റെക്കോർഡാവുകയും അതേപോലെ തന്നെ കൂടുതലും നമ്മുടെ വീഡിയോ നഗ്ന വീഡിയോ ആക്കി അത് അവർ എഡിറ്റ് ചെയ്ത് മാറ്റുകയും അതിനെ തുടർന്ന് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം ഈ ഒരു തട്ടിപ്പ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കോൾ വിളിച്ചു നമ്മളെ സോഷ്യൽ മീഡിയകളിൽ ഒരു വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു 3 or 5 സെക്കൻഡ്സ് നമ്മുടെ ഫേസ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നു ആ ഒരു ടൈം തന്നെ ധാരാളം മതി ധാരാളമാണ് ഇവർക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അതുവഴി നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അപ്പം നമുക്ക് അധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അതാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ മറ്റൊരു ഹണി ട്രാപ്പുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹണി ട്രാപ്പിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 മാസം മുമ്പ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതേപോലെ തന്നെ പെട്ടുപോയിട്ടുണ്ട് ഇതുപോലെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അറ്റൻഡ് ചെയ്തു കുറേ നേരം സംസാരിച്ചു അവരുമായിട്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടുത്ത് ഇതേപോലെ തന്നെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് പൈസ കൊടുക്കണം പൈസ കൊടുത്തില്ലെങ്കിൽ വീട്ടുകാരെ കാണിക്കും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലിടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അവർക്ക് നമുക്ക് കമൻറ്റ് ബോക്സ് വഴി അധികം മറുപടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈബർ സെല്ലിൽ വിവരം അറിയിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് മറച്ചു വെച്ചിട്ട് നാണക്കേടാണ് അല്ലെങ്കിൽ വേറെ നാട്ടുകാർ അറിയുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ദോഷം കാരണം ഇങ്ങനെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ സോഷ്യൽ മീഡിയകളിൽ ഇടുമെന്ന് പറഞ്ഞാൽ ഇടുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ അത് അതിന് മുമ്പിട്ട് എന്തൊക്കെ ഈ സൈബർ സെല്ലിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിക്കാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ ഇവരുടെ ഐ പി അഡ്രസ്സ് കാണിക്കുന്നത് ചിലപ്പം വിദേശ രാജ്യങ്ങളിലായിരിക്കും ചിലപ്പോൾ ഇവർ ഈ ഒരു തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ഉള്ളതും വിദേശത്ത് തന്നെ ആയിരിക്കാം സ്വദേശത്തില്ലെന്നല്ല പറയുന്നത് വിദേശത്തായിരിക്കും കൂടുതലും ഈ ഒരു തട്ടിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടാവുക സൈബർ സെല്ലിൻ്റെ നിയമങ്ങൾ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് അവരെ ഒന്നും ചെയ്യാനായിട്ടും സാധിക്കില്ല സൈബർ സെല്ലിൽ അറിയിക്കുന്ന സമയത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ വേറെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ നഗ്ന വീഡിയോകൾ നഗ്ന ദൃശ്യങ്ങൾ അതൊക്കെ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ മാത്രമേ സൈബർ സെല്ലിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പം ഉടൻ തന്നെ സൈബർ സെല്ലിനെ വിവരം അറിയിക്കുക ഈ ഒരു കാര്യം പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യിക്കുക അതാണ് ചെയ്യേണ്ടത് പിന്നെ ഒരിക്കലും നമ്മൾ ഇവർ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാനായിട്ട് നിൽക്കരുത് പൈസ കൊടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള വളവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാര്യം ഇവരിത് പിന്നെ പിന്നെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ ഈ പൈസ കൊടുക്കുന്നതിലൂടെ അവർക്ക് കൊടുക്കുന്നത് അപ്പം പൈസ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ സൈബർ സെല്ലിനെ അറിയിക്കുക പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് വരാതെ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പം ഒരാൾ കോൾ വിളിച്ചു ഒരു വീഡിയോ കോൾ വിളിച്ചു അല്ലെ അപരിചിതമായിട്ടുള്ള ഒരു വീഡിയോ കോളാണ് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും അത് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിപ്പം വീഡിയോ കോൾ മാത്രമല്ല നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമുള്ളത് കോൾ ചെയ്യാം അതേപോലെ തന്നെ മെസ്സേജ് അയക്കാം അങ്ങനെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു മാർഗ്ഗങ്ങളിലൂടെ നമ്മൾ ആരാണെന്നുള്ളത് കാര്യം കറക്റ്റായിട്ടുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ
ഇനി അഥവാ അറ്റൻഡ് ചെയ്യണം അത്ര നിർബന്ധമാണ്, വീഡിയോ കോൾ വന്നു അത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അറ്റൻഡ് ചെയ്താൽ മതിയാവുക എന്നുള്ളതാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, അതിൻ്റെ വീഡിയോ കോളിൻ്റെ അലയൻസ് മറച്ചു വെക്കുക, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കോള് നമ്മുടെ മുഖം ഫേസ് കാണാത്ത രീതിയിൽ നമ്മൾ എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഈ വീഡിയോ കോൾ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർവശത്ത് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ രൂപമായിരിക്കും കാണുന്നത്. പക്ഷേ അത് ഒരിക്കലും ആ കോൾ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഈ ഒരു വ്യക്തിയെ നമുക്കിവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ആ ഒരു മെത്തേഡാണ് ഇവരിത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലരും വിചാരിക്കും ഇത് ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇവരുമായിട്ട് കൂടുതൽ സൗഹൃദ സംഭാഷണത്തിനൊക്കെ നിൽക്കും, കുറേ സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമ്മുടെ ലൈഫ് നമ്മുടെ ആ ഒരു കോളിനെ അവർ അത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വെച്ചാണ് തട്ടിപ്പ് തുടങ്ങുന്നത്. അപ്പം ഇതുപോലുള്ള അപരിചിതമായ കോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.